പരിശുദ്ധമായ ഇസ്ലാം ആഖിറത്തെ സംബന്ധിച്ച്, പാരത്രികമായ ചിന്തയെ സംബന്ധിച്ച് ഒരുപാട് 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 ഉണർത്തലുകൾ നമ്മെ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ, ഹബീബായ നബി തങ്ങളുടെ തിരുവചനങ്ങൾ പരിശോധിച്ചാൽ എത്ര എത്ര വചനങ്ങളാ നമുക്ക് കാണാനും കഴിയുന്നത്. ഈ ദുനിയാവ് ഒന്നുമല്ല, ഈ ദുനിയാവ് ക്ഷണികമാണ്, ഈ ദുനിയാവ് നശ്വരമാണ്. എല്ലാ വെള്ളിയാഴ്ചയും മഹാന്മാരായ ഉസ്താദുമാർ, അതാ വെള്ളിയാഴ്ച ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് സാധാരണ ഓതാറുള്ള സൂറത്ത് നമ്മൾ കേൾക്കാറുണ്ട്, സൂറത്തുൽ ഹാശിയ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണതിൽ എന്ന് പറയുന്നത്? വല്ലാഖിറതു ഖൈറു വഅബ്ഖാ. സൂറത്തുൽ അഅ്‌ലയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വല്ലാഖിറതു ഖൈറു വഅബ്ഖാ. വല്ലാഖിറതു പരലോകമാണ് ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്. അത് വല്ലാത്തൊരു വചനമാണ് മുഅ്മിനേ. വല്ലാഖിറതു ഖൈറുൻ, ആഖിറമാണ് ഏറ്റവും ഉത്തമമായത്. ഖൈറിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഷർറല്ലേ, ആഖിറത്തിന്റെ ഓപ്പോസിറ്റ് ദുനിയാവല്ലേ. ആഖിറം ഖൈറാണെന്ന് പറയുമ്പോ എന്താ അതിൻ്റെ നിന്ന് മനസ്സിലാകുന്നത്? ദുനിയാവ് ഖൈറല്ല, വല്ലാഖിറത്തു ഖൈർ, ആഖിറമാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല എന്നെന്നും അവശേഷിക്കുന്ന ലോകമാണ് ആഖിറം. അബ്ഖാ എന്ന് പറഞ്ഞാൽ എന്നെന്നും അവശേഷിക്കുന്നത് എന്നാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് നശിച്ചു പോകുന്നതെന്നാണ്. അപ്പൊ ദുനിയാവ് നശിച്ചു പോകുന്നതാണ്, ദുനിയാവ് ഖൈറല്ല, ദുനിയാവ് നശിച്ചു പോകുന്നതാ. ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരും ഈ തത്വം മനസ്സിലാക്കിയവരാണ്, അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ ഈ തത്വം മനസ്സിലാക്കിയവരാണ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ഈ തിയറി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് അവർ ആഖിറവുമായി ബന്ധപ്പെട്ട് ജീവിച്ചത്, അതുകൊണ്ടാണ് മരണസ്മരണയുമായി ബന്ധപ്പെട്ടവർ ജീവിച്ചത്, അതുകൊണ്ടാണ് കൂടുതൽ ആഖിറത്തെ ഓർത്തുകൊണ്ടും അതേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർ ജീവിതം മുന്നോട്ട് നീക്കിയത്. മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ആ ആഖിറത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അല്ലേ. നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും ഓതണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും ഓതാറുള്ള രണ്ട് സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ മുൽക്ക് സൂറത്തിന്റെ പ്രഥമ വചനം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എന്താണ് അള്ളാഹു പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു പറയുകയാണ്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും കൈവശമുള്ള പടച്ചറപ്പ് അനുഗ്രഹീതനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. വളരെ ചിന്തിക്കേണ്ട ആയത്താണത്. അല്ലദീ, ആരാണ് റബ്ബ്? ഖലഖൽ മൗത, അവൻ മരണം പടച്ചു. വൽ ഹയാത, ജീവിതവും പടച്ചു. അങ്ങനെ തന്നെയല്ലേ ആയത്ത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഇവിടെ മഹാന്മാരായ ഉലമാ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തേ അല്ലാഹു ആദ്യം മരണം പറഞ്ഞ് പിന്നെ ജീവിതം പറഞ്ഞത്?
ആദ്യം ജീവിതമാണല്ലോ, ജീവിതം കഴിഞ്ഞിട്ടല്ലേ മരണം. ശരിക്ക് അല്ലാഹു എങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്? അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത്ത്, ജീവിതം കഴിഞ്ഞിട്ടാണല്ലോ മരണം. പക്ഷേ അല്ല പ്രയോഗിച്ച പ്രയോഗം നേരെ തിരിച്ചാണ്. അല്ല പറയുന്നു, അല്ലദീ ഖലഖൽ മൗത്ത വൽ ഹയാ, ആദ്യം മൗത്ത് പറഞ്ഞു, പിന്നെ ഹയാത്ത് പറഞ്ഞു, ആദ്യം മരണം പറഞ്ഞു, പിന്നെ ജീവിതം പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്ക് മാറിപ്പോയതല്ല, റബ്ബിന്റെ അടുക്കൽ പഴവ് സംഭവിച്ചതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതല്ല, അള്ളാഹു ബോധപൂർവം നടത്തിയ പ്രയോഗമാ. എന്തേ മരണത്തെ അപേക്ഷിച്ച് ഹയാത്ത് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. പ്രാധാന്യമുള്ളത് മരണത്തിനാണ്. മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ജീവിതം വളരെ നശ്വരമാണ്, നിസാരമാണ്. അതുകൊണ്ടാണ് ജീവിതത്തെ രണ്ടാമത് പറഞ്ഞ് മരണത്തെ ഒന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തിയതെന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹു നമ്മളോട് പറയുന്നത് എല്ലാ സമയത്തും ആഹ്റവുമായിട്ട് കണക്റ്റഡ് ആവണം നമ്മുടെ കൽബ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്.